ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൽ പി യു പി സിലബസിലെ സ്പെഷ്യലായിട്ടുള്ളൊരു ഭാഗമാണ് സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് റാൻഡമായിട്ട് കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെങ്കിലും അറിയാതെ നമ്മൾ സൈക്കോളജി ഭാഗം, സൈക്കോളജി ആൻഡ് പെഡഗോഗി ഭാഗം അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് ധാരാളം സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ വക്താക്കൾ അവരുടെ പേരുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ചില വേർഡുകൾ കേട്ടാൽ അത് അവരുടേതാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് നമുക്ക് ഉപകരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ സ്കിന്നറാണ്. സ്കിന്നറാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന കാര്യം എന്ത് അവതരിപ്പിച്ചത്. ഓക്കെ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, സ്കിന്നർ. WF Ogborne അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒന്നാണ് സാംസ്കാരിക ചലന വിളംബം അഥവാ കൾച്ചറൽ ലാഗ്. കൾച്ചറൽ ലാഗിൻ്റെ മലയാളമാണ് സാംസ്കാരിക ചലന വിളംബം. അത് കേട്ട് കഴിഞ്ഞാൽ ആരുടെ പേര് ഓർക്കണം? WF Ogborne. ഇനി മനോവിശ്ലേഷണ സമീപനം ഫ്രോയിഡാണ്. മനോവിശ്ലേഷണ സമീപനം ഫ്രോയിഡ്. ഓക്കെ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ സ്കിന്നർ, WF Ogborne സാംസ്കാരിക ചലന വിളംബം, മനോവിശ്ലേഷണ സമീപനം ഫ്രോയിഡ്. അടുത്തത് നോക്കാം. പ്രീ പ്രൈമറിയുടെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചത് ആരാണ്? ഫ്രോബലാണ്. പ്രീ പ്രൈമറിയുടെ ഉപജ്ഞാതാവ് ഫ്രോബലാണ്. ഇനി മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ്? ടാഗോറാണ്. നമുക്ക് കുറേ കോഡ്സ് ചോദിച്ചിട്ട് ഇതാരാണ് പറഞ്ഞതെന്നും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ടാഗോറാണ്. ഇനി ഡേ കെയർ സെൻറ്റർ, അതിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡ്യൂയി ആണ്. ഡേ കെയർ സെൻറ്റർ അങ്ങനെ ഒരു പുത്തൻ ആശയം അന്ന് കൊണ്ടുവന്നത് ജോൺ ഡ്യൂയി ആയിരുന്നു. ഇനി മദർ സ്കൂൾ, മദർ സ്കൂൾ എന്നുള്ള ഒരു സങ്കല്പം ആരുടേതാണ്? കൊമേനിയസിൻ്റേതാണ്. മദർ സ്കൂൾ, കൊമേനിയസ്. ഇനി സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു, ആരാണ് പറഞ്ഞത്? ബ്രൂണറുടെ ഒരു കോട്ടാണ്, സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു. സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു, ആരുടേതാണ്? ബ്രൂണർ. ഇനി വൈകാരിക ബുദ്ധി എന്നൊരു വാക്ക് കിട്ടാൻ ആരെ ഓർക്കണം? ഡാനിയൽ ഗോൾമാൻ. വൈകാരിക ബുദ്ധി, ഡാനിയൽ ഗോൾമാൻ. ഇനി ലിക്കഡ് സ്കെയിൽ, മനോഭാവം അളക്കാനുള്ള ഒരു സ്കെയിലാണ് ലിക്കഡ് സ്കെയിൽ. മനോഭാവം അളക്കാനായിട്ട് നമ്മൾ സൈക്കോളജിയിലൊക്കെ അങ്ങനത്തെ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അപ്പോൾ മനോഭാവം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ലിക്കഡ് സ്കെയിൽ. ഇനി പ്രാക് മനോവ്യാപാര ഘട്ടം, നമ്മൾ ഓരോ വക്താക്കളുടെയും ഓരോ സയൻറ്റിസ്റ്റുകളിലൊക്കെ ചില തിയറികളും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് പല ഘട്ടങ്ങളെക്കുറിച്ച്, വളർച്ചയുടെ പല ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ സൈക്കോളജി പെഡഗോഗി, LPUP സൈക്കോളജി പെഡഗോഗി എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ 30 വീഡിയോസ് നമ്മളതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് പിൻ ചെയ്തിട്ടും കൊടുക്കാം. ഓക്കെ. ഇനി പ്രാക് മനോവ്യാപാര ഘട്ടം അപ്പോൾ എന്താണെന്ന് നോക്കാം. ജീവനില്ലാത്ത ഒരു വസ്തുവിനെയും ജീവൻ ഉള്ളതുപോലെ ഒരു കുട്ടി സങ്കല്പിക്കുന്ന ഘട്ടമാണ്. അതായത് ഒരു കുട്ടിയുടെ വളർച്ചാഘട്ടങ്ങളിൽ ഉൾപ്പെട്ടതാണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ളതായിട്ട് കുട്ടി കണക്കാക്കുന്നൊരു ഘട്ടമാണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം. ഇനി അടുത്തത്, ആർക്കും മറ്റൊരാളെ പഠിപ്പിക്കാനാവില്ല, ആരാണ് പറഞ്ഞത്? കാൾ റോജേഴ്സ്. ആർക്കും മറ്റൊരാളെ പഠിപ്പിക്കാനാവില്ല, കാൾ റോജേഴ്സ്. ഇനി ഈ ഏണസ്റ്റ് ക്രഷ്മർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ഓർത്ത് വയ്ക്കാം. ഇനി പേഴ്സണലിസ്റ്റ് സൈക്കോളജി എന്നൊരു വാക്ക് കേട്ടത് ആരുടേതാണ്? വില്യം സ്റ്റേൺ. പേഴ്സണലിസ്റ്റ് സൈക്കോളജി, വില്യം സ്റ്റേൺ. പേഴ്സണലിസ്റ്റ് സൈക്കോളജി, വില്യം സ്റ്റേൺ. ഇന്ത്യയിൽ ഫസ്റ്റ് ബുദ്ധിമാപനം നടത്തിയത് ആരാണ്? CH Rice. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുദ്ധിമാപനം, ബുദ്ധി അളക്കുന്ന, ഓക്കെ, ബുദ്ധിമാപനം നടത്തിയത് CH Rice. ഇനി ക്രിയാ ഗവേഷണം എന്ന് പേര് കേട്ടാൽ അത് അവതരിപ്പിച്ച ആരാണ്? സ്റ്റീഫൻ എം കോറി. ക്രിയാ ഗവേഷണം, സ്റ്റീഫൻ എം കോറി. ആക്ഷൻ റിസർച്ച് എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ? അതാണ് ഈ ക്രിയാ ഗവേഷണം. അതിൻ്റെ ഉപജ്ഞാതാവാണ് സ്റ്റീഫൻ എം കോറി. കായിക ചാലക വികാസം, അതിൻ്റെ ഉപജ്ഞാതാവാണ് ഹർലോക്ക്. കായിക ചാലക വികാസം, ഹർലോക്ക്. വൈകാരിക വികസനം കേട്ടാൽ കാതറിൻ ബ്രിഡ്ജ്. വൈകാരിക വികസനം, കാതറിൻ ബ്രിഡ്ജ്.
വൈകാരിക ബുദ്ധി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് റിപ്പിറ്റേഷനാണ്. വൈകാരിക ബുദ്ധിയാണെങ്കിൽ ഡാനിയൽ ഗോൾഡ്മാൻ, വൈകാരിക വികസനമാണെങ്കിൽ അത് കാതറിൻ ബ്രിഡ്ജ്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, മിക്ക വേർഡ്സും സൈക്കോളജിയിൽ ഒന്നിനൊന്നോട് സദൃശ്യമുള്ളതാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ഡ്യൂയി ആണ്. ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണ് പറഞ്ഞത് ജോൺ ഡ്യൂയി. പ്രായോഗികവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡ്യൂയി. പ്രായോഗികവാദം എന്താണെന്നൊക്കെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ. പ്രായോഗികവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡ്യൂയി. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നന്മയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്ക്. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നന്മയാണെന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. വൈയക്തിക സിദ്ധാന്തം അതാരുടേതാണ്? ആൽപോർട്ട്. വൈയക്തിക സിദ്ധാന്തം ആൽപോർട്ട്. പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം കെയ്റ്റലിൻ്റെയാണ്. കെയ്റ്റൽ പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം കെയ്റ്റൽ. നമുക്ക് കേൾക്കുമ്പോൾ ഈ വാക്കുകളും ഈ ഇവരുടെ പേരുകളൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് ബുദ്ധിമുട്ട് തോന്നും. വീണ്ടും വീണ്ടും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ നിന്നോളും കേട്ടോ. വാർത്ത അപഗ്രഥനം എറിക് ബേൺ. വാർത്ത അപഗ്രഥനം എറിക് ബേൺ. വ്യക്തിത്വ വിശേഷക പ്രരൂപ സിദ്ധാന്തം ഐസംഗ്. വ്യക്തിത്വ വിശേഷക പ്രരൂപ സിദ്ധാന്തം ഐസംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് വളരെ റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എളുപ്പമല്ലേ? അപ്പോൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, കേൾക്കുക, പഠിക്കുക. ഇനി നമ്മുടെ ചാനലിൽ നമ്മൾ എൽ പി യു പി സ്പെഷ്യലായിട്ടുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൈക്കോളജി ആൻഡ് പെഡഗോഗി ഭാഗത്തിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്യാം. അപ്പോൾ അതിൽ 30 വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.